കനത്ത മഴയിൽ പൂയംകുട്ടി പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് ശക്തമാവുകയും ചെയ്തതോടെ കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൾ ചപ്പാത്ത് മുങ്ങി. ഇതോടെ ആദിവാസി കോളനികളടക്കം നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പൂയംകുട്ടിയിൽ നിന്ന് പ്രശാന്ത് നിലമ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. എറണാകുളത്ത് മഴ ശക്തമായതോടെ കൊച്ചി സിറ്റിയിൽ മാത്രമല്ല കൊച്ചിയുടെ മലയോര മേഖലയിലുള്ളവരും വലിയ ദുരിതത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്തിനടുത്ത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പൂയംകുട്ടിയിലുള്ള ചപ്പാത്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് പുഴയിൽ വെള്ളം കൂടിയതോടെ ചപ്പാത്ത് മുങ്ങിയിരിക്കുന്നു. രണ്ട് കരയ്ക്കപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾക്ക് പരസ്പരം വാഹനത്തിലൊന്നും ബന്ധപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യമായിരിക്കുന്നു. ഇന്നലെ മുതൽ പുഴയിൽ വെള്ളം കൂടുതലാണ്. ഇത് ഏതാണ്ട് 6 ആദിവാസി കോളനികളുണ്ട് അവിടെ. അതുപോലൊപ്പം തന്നെ 2 കുടിയേറ്റ ഗ്രാമങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. വാഹന സൗകര്യം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഇന്ന് രാവിലെ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്. അതനുസരിച്ച് കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ വർഷവും ഈ പ്രദേശത്തെ ആളുകളുടെ ദുരിതം ഇത് തന്നെയാണ്. കാരണം ഇവർക്ക് വലിയ പാലമില്ല. ഈ ചപ്പാത്ത് തന്നെയാണ് ഏക ആശ്രയം. ഇതിലൂടെയാണ് വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത്. നമ്മളൊപ്പം പ്രദേശവാസിയായ മോഹനൻ ചേരുന്നുണ്ട്. എന്താണ് ഇത് സ്ഥിരം ഉള്ള ഒരു ദുരിതം തന്നെയാണോ? മഴക്കാലം വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പം 3 ദിവസമായി ഇത് മുങ്ങിക്കിടക്കുന്നു. പിന്നെ ഇവിടെ കുടിയേറ്റ കർഷകരായ ആൾക്കാരും പിന്നെ ആദിവാസി കുടികളുമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ മിക്ക ദിവസം എല്ലാ ദിവസവും തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബസ് ഇവിടുന്ന് 2.5 കിലോമീറ്റർ വെള്ളാരംകുത്ത് എന്ന് പറയുന്ന ട്രൈബൽ കോളനി വരെ ബസ് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ബസ് ഇവിടം വരെ പൂയംകുട്ടി വരെ വരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ മഴക്കാലം കഴിയാണ്ട് ബസ് അങ്ങോട്ട് മഴക്കാലം വരുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുന്നു. ആദിവാസി ഉൾപ്പെടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള കോളനിക്കാരൊക്കെ ഒറ്റപ്പെടുന്ന സാഹചര്യം, അവരുടെ കുട്ടികൾ വിദ്യാഭ്യാസം, മരുന്ന്, ആശുപത്രി, പല പ്രശ്നങ്ങളാണ്. അവർക്കൊന്നും ഇവിടേക്ക് വരാൻ പറ്റുന്നില്ല, ടൗണിലേക്കൊന്നും വരാൻ കഴിയുന്നില്ല. ഇത് ഈ ഒരു പരിഹാരം എന്താണ്, ശാശ്വതമായ ഒരു പരിഹാരം എന്താണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്? ശാശ്വതമായിട്ട് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ പാലം ഉണ്ടാകുക, അത് മാത്രമാണ് ഞങ്ങളുടെ അഭിലാഷം. കാരണം വെച്ചാൽ ഞങ്ങൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ചപ്പാത്ത് വന്നതിന് ശേഷവും അതിനു മുമ്പും ഇവിടെ ജനങ്ങൾ താമസമുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പാലമല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല എന്നുള്ളതാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെട്ട് പോകുന്നൊരവസ്ഥയാണ് ഇവിടെ. കാലങ്ങളായി, 1-2 വർഷമല്ല, കാലങ്ങളായി ഇവിടത്തുകാരുടെ അവസ്ഥ ഇതാണ്. മാനം കരുത്താൽ പുഴയിൽ വെള്ളം ഉയർന്നാൽ ഇവരെല്ലാവരും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. ഫോറസ്റ്റിന്റെയൊക്കെ തടസ്സമുണ്ട്, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇവിടുത്തെ ആളുകളുടെ അവരുടെ സഹായിക്കേണ്ടതിന്റെ ഒരു തടസ്സമായി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം 1-2 വർഷമല്ല, കാലങ്ങളായി ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിയല്ല. ഏതായാലും അടുത്ത് തന്നെ പാലം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉള്ളത്. പൂയംകുട്ടിയിൽ നിന്നും പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.